ഹലോ എല്ലാവർക്കും എൻ്റെ നെക്സ്റ്റ് ഒരു അടിപൊളി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. ഇന്ന് അത് നല്ല ഹെൽത്തിയാണ്, വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതെന്താണെന്നല്ലേ കണ്ട, ഒരു കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്തതാണ്, അല്ലെങ്കിൽ കോഴിമുട്ട ബുർജിയാണ്, അതോ അത് ചിക്കൻ ആണോ എന്നൊക്കെ സംശയം തോന്നും. പക്ഷേ ഇതൊന്നുമല്ല, വെജിറ്റേറിയൻസിനും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സോയ. സോയ കറികളൊക്കെ ചില കുട്ടികളെക്കൊണ്ടും അത്ര പിടിക്കില്ല അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് ടിഫിനിലേക്കും ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് എല്ലാറ്റും പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം, നല്ല ഹെൽത്തി ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം കമൻറ്റിൽ പറയൂ, ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയൂ. അപ്പം ഇനി അധികം സമയം കളയുന്നില്ല, നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയയാണ്. സോയ ചങ്ക്സ് ഇല്ലേ, അതന്നെ. പക്ഷേ ഇത് മിനി ആണ് കേട്ടോ, മിനി സോയയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. വളരെ എളുപ്പത്തിലും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം കേട്ടോ. ഇത് ചപ്പാത്തിക്ക് നന്നായിട്ട് യോജിച്ച് പോണൊരു കറിയാണ്, എന്നാൽ വേഗത്തിലാവും ചെയ്യും. നമുക്ക് ക്വിക്കായിട്ട് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പിൻ്റെ അളവ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഒരളവ് കിട്ടുമല്ലോ മസാലയ്ക്കും ഇതിനൊക്കെ. അപ്പോൾ ഞാൻ 1 കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് വലിയ സോയ ആണുള്ളതെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ടാക്കണമെന്ന് മാത്രം. ഇനി ഇത് നമ്മൾ അളന്ന് ഇട്ടയിലേക്ക്, നമ്മുടെ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്, ഓൾറെഡി നന്നായി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. അത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യണം. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കല്ല, ഇതൊന്ന് ഒരു 25 മിനിറ്റോളം 20-25 മിനിറ്റ് സോക്ക് ചെയ്യാം. ഒന്ന് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ, അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാവുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു തക്കാളി, ഇതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മൾ താളിക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ പറയാം. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ. ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് അത് കുതിർന്ന് വരുന്ന ഒരു ടൈമാണ് എടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ വേഗം ആവും. അപ്പോൾ അത് ഒരു 25 മിനിറ്റിന് ശേഷം നന്നായി വീർത്ത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കണം തണുത്ത വെള്ളത്തിൽ. ഇനി ശേഷം നന്നായി പിഴിഞ്ഞിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് നമ്മുടെ ക്രഷറിലോ ചോപ്പറൊക്കെ ഉണ്ടാവില്ലേ, മിക്സിയിലിടണ്ട, മിക്സിയിലിട്ടാൽ നന്നായി അരഞ്ഞ് പോവും. ചോപ്പറിൽ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകി വരട്ടെ. ഇതിന് ചെറിയൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവില്ലേ, നന്നായി തണുത്ത വെള്ളത്തിലൊക്കെ വെള്ളം ഒരു 2 പ്രാവശ്യം മാറ്റിയിട്ട് കഴുകിയെടുത്തിട്ട് ഊറ്റി എടുക്കണം. ഇത് 2 പ്രാവശ്യം 2-3 പ്രാവശ്യം കഴുകിയിട്ട് നന്നായി ഊറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി പിഴിഞ്ഞെടുക്കണം, അതിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഫുള്ള് ഇതങ്ങനെ പിഴിഞ്ഞിട്ട് ഫുള്ള് വെള്ളം കളഞ്ഞിട്ട് മാറ്റണം. എന്നിട്ട് വേണം ഇത് ക്രഷ് ചെയ്യാം. ഇവിടുത്തെ വെള്ളം ഇത് നന്നായി സോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാവി. അപ്പോൾ അത് ഫുള്ള് കളയട്ടെ. അപ്പോൾ ആ ഫുള്ള് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, വെള്ളം എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്നല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒരു 2 വലി വലിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാം. തരിതരിപ്പായിട്ട് കിടക്കണം.
അപ്പം ഞാനത് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് വലി വലിക്കണേ ഉള്ളൂ. നന്നായി അരച്ചതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ഇടയിൽ ഇങ്ങനെ കടിക്കുക അങ്ങനെ കിട്ടണം കരുതരിപ്പായിട്ട്. അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ഇട്ട് ഇടാം. ഇങ്ങനെ കരുതരിപ്പായിട്ട് കിടക്കാനേ പാടുള്ളൂ. പച്ച ഒരു പീന്ന് ചട്നി പോലെ ഉണ്ട്, അത്രേ വേണ്ടുള്ളൂ. ഇതൊരു വേറെ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. നമുക്ക് അടുത്തതും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. സോയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹെൽത്തി സാധനമല്ലേ. ചില കുട്ടികൾക്ക് ഇത് കറി പോലെ വെക്കണ സമയത്ത് അത്ര പിടിക്കാത്തവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് തന്നെ മനസ്സിലാവില്ല. ഇത് തരിതരിപ്പായിട്ട് നമ്മൾ ഈ കോഴിമുട്ടയുടെ ബുർജി സ്ക്രാമ്പിൾഡ് എഗ് പോലെയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു മസാലയുടെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന സമയത്ത് ചിക്കനാണോ എന്നൊക്കെ തോന്നും. അത്ര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം മതി. അപ്പോൾ അതെല്ലാം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു പാകമാണ് വേണ്ടത്. അപ്പം ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച ഒരു പാൻ വെച്ചട്ടെ. അപ്പോൾ അതാ ഞാൻ പാൻ വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് വഴറ്റ അളവ് ഇടുകയാണേ. അപ്പം ആദ്യം കുറച്ച് ജീരകം, കുറച്ച് കടുക്, കുറച്ചേ ഉള്ളൂ കേട്ടോ, കാൽ ടീസ്പൂണേ ഉള്ളൂ കടുക്. പിന്നെ ഈ ചൂടിൽ തന്നെ പിന്നെ ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടി, കായപ്പൊടി ഇടുന്നുണ്ട്, ഒരു ടീസ്പൂണ് ഇടുന്നുണ്ട് കേട്ടോ. അരിയണേൻ്റെ മുന്നേ തന്നെ നമ്മൾ ഉള്ളി പൊട്ടി അരിഞ്ഞതിടണം. ഉള്ളി അധികം മൂക്കണേൻ്റെ മുന്നേ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും, ഞാൻ രണ്ട് പച്ചമുളകും രണ്ടെണ്ണം മുഴുത്ത പച്ചമുളകാണ് ഉണ്ടായിരുന്നത് കേട്ടോ, നല്ല എരിവുണ്ട്. പിന്നെ ഒരു നാല് അഞ്ച് വലിയ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി അതും പേസ്റ്റ് അല്ല ചതച്ചത് അതും ചേർത്ത് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ചപ്പാത്തിക്കും അടിപൊളിയാണ്, പിന്നെ ചോറിന് സൈഡ് ഡിഷായിട്ടും കഴിക്കാം. അപ്പം അതായത് ഈ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എപ്പോഴും ഇടുന്ന പോലെ ആദ്യം മഞ്ഞപ്പൊടി ഒരര ടീസ്പൂണ്, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണം, അതൊരു ഒന്നര ടീസ്പൂണ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താച്ചാൽ ഞാൻ പച്ചമുളകും രണ്ടെണ്ണം ചേർക്കുന്നുണ്ട്, പിന്നെ കുരുമുളകിൻ്റെ ക്രഷ് ചെയ്തതും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എരിവ് കൂടും. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് അതിട്ടിട്ട് ഇളക്കുക. ഇനി നമ്മുടെ പെരിഞ്ചീരകവും കുരുമുളകും അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. കല്ലിലൊന്ന് ഒരു ഇടിക്കല്ലുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തതാണ് പൊടിക്കേണ്ടത്. പൊടിയെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ഇടണതാണ്. അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ പെരിഞ്ചീരകമൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതൊരു കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളി ഒന്ന് നമുക്ക് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ, ഒന്ന് അടച്ചിട്ട്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം മതി, കുറച്ച് വെള്ളം കേട്ടോ, അത്ര മതി.
മസാല കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടേ ഒന്ന് അടക്കി വെച്ചിട്ടുണ്ട് പെരിഞ്ജീരക കട്ടപ്പച്ച നല്ല മണം കേട്ടോ മസാല മൂത്തിട്ടുണ്ടാവും കേട്ടോ അത്ര മതി വെള്ളം ഒന്ന് വെച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ മസാല നന്നായി മൂപ്പ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ സോയ ഇട്ടു ഇനി നന്നായി മിക്സ് ചെയ്യും ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടാണ്ട് കേട്ടോ ലാസ്റ്റ് ആണ് ഇതിനുള്ളൂ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ടേ ഉപ്പ് കമ്മിയാണ് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടണം പറഞ്ഞല്ലോ കുറച്ച് ഗരം മസാല കൂടി ഇടുന്നുണ്ട് ഗരം മസാല ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഇതിലുണ്ട് ഒന്ന് ഒന്ന് ഈ മസാല ഇന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഇപ്പോൾ ഓൾറെഡി വേവലും ഇതൊക്കെ കഴിഞ്ഞു നമുക്ക് മസാല ഇട്ടൊരു നല്ലൊരു ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കും കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് നമ്മളുടെ മല്ലിയില മല്ലിയില കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ സോയ ബുർജി റെഡിയായി നല്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നല്ലൊരു അടിപൊളി ഡിഷാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പം ഇനി നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക് യു